കൊച്ചിയിലും ക്രിസ്മസ് ആഘോഷത്തിന്റെ ഉണർവിലാണ് വിപണി. കായൽ മത്സ്യങ്ങൾക്ക് വില കുത്തനെ കൂടിയെങ്കിലും ആവശ്യക്കാർക്ക് കുറവില്ല എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ജേസൺ മണിയങ്ങാടിന്റെ റിപ്പോർട്ട് കണ്ടുവരാം. ക്രിസ്മസിന് പച്ചക്കറി വിപണിയേക്കാൾ കൂടുതൽ ആളുകൾ എത്തുന്നതും അതുപോലെ തന്നെ കൂടുതൽ ചിലവാകുന്നതും ഒക്കെ മാംസ വിപണിയാണ്. ഇതിന് കായൽ മത്സ്യങ്ങൾക്കാണ് ഏറ്റവും അധികം ഇത്തവണ വില കൂടിയിരിക്കുന്നത്. സാധാരണയായി 500 രൂപ വരെ വില കരിമീന്, 300 മുതൽ 500 രൂപ വരെയായിരുന്നു കരിമീന് വരാറ്. ഇപ്പോൾ അത് മാറി ഏതാണ്ട് 700-900 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. ഈ 2 ദിവസത്തിനുള്ളിലാണ് ഇത്രയധികം വർധനവുണ്ടായത്. മീനാണെങ്കിലും 460 രൂപ വെള്ളാവൂലി 550 രൂപ ആ റേറ്റിനെങ്കിലും. കടൽ മത്സ്യങ്ങൾ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. കായൽ മത്സ്യങ്ങൾ ഈ വെള്ളപ്പൊക്കത്തിന്റെ ഫ്ലഡിന്റെ കാര്യമൊക്കെ ഉണ്ട്. ഈ കായലിലും കെട്ടുകളിലൊന്നും മീനില്ലാത്ത അപ്പോൾ ഈ കരിമീൻ, കാളാഞ്ചി അങ്ങനെയുള്ള മീനിനൊക്കെ ഇച്ചിരി വില കൂടുതൽ നിൽക്കുന്നത്. പൊതുവെ വിപണിയിൽ വില കൂടിയിട്ടുണ്ടോ? എന്താ നിങ്ങളുടെ ഒരു പൊതുവെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടൽ എന്താണ് കായൽ കെട്ട് കായൽ മത്സ്യങ്ങൾക്കാണ് പൊതുവെ വില കൂടിയിരിക്കുന്നത്. കാളാഞ്ചി, കരിമീൻ, ചെമ്പല്ലി അങ്ങനെയുള്ള ഐറ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളപ്പൊക്കം കാരണം കെട്ടുകളിൽ തൂമ്പിൽ മീൻ നിൽക്കാത്തതുകൊണ്ടും പുഴയിൽ വെള്ളം നിൽക്കുന്നതുകൊണ്ട് കാളാഞ്ചി, കരിമീൻ അങ്ങനെയുള്ള മീനൊന്നും കിട്ടും. ആ മീനിന് പൊതുവെ 200-300 മാർജിൻ കൂടിയുണ്ട്. കടൽ മത്സ്യങ്ങൾക്കൊക്കെ ഒരു നല്ല സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ വില നിൽക്കുന്നത്. കടൽ മത്സ്യത്തിൽ ഇത്തിരി വില കുറവുണ്ട്. കടൽ മത്സ്യത്തിൽ കുറവാണ്. കടൽ മത്സ്യത്തിൽ കായൽ മത്സ്യത്തിന് വില കൂടുതല. ചിക്കനും മട്ടനും ബീഫിനും ഒക്കെ വിലയിൽ കാര്യമായ വർധനയില്ല. 5 മുതൽ 10 രൂപ വരെ മാത്രമാണ് വിപണിയിൽ ഇതിന് വർദ്ധിച്ചിരിക്കുന്നത്.